Welcome to our channel, Vihan's Recipes. Our today's special is spicy caramelized chicken. Ingredients are 1 kg chicken and eduthittulla cheriya pieces aayittu nallayittu kazhugi adu drain cheythu eduthu vechittulladana. 2 tablespoon soya sauce, 1 tablespoon tomato ketchup, 1 tablespoon vinegar mix cheythu eduthu vechittulladana idu. ഇത് 4 ക്ലോവ്സ് ഗാർലിക് ഒരു ചെറിയ പീസ് ജിഞ്ചർ അത് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇത് സ്കിൻ പീൽ ചെയ്ത ആപ്പിൾ ജ്യൂസ് വിത്ത് പൾപ്പ് ആയിട്ട് എടുത്തിട്ടുള്ളതാണ് ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആപ്പിൾ സിഡർ വിനാഗർ ചേർത്താലും മതിയായിരിക്കും ഇത് 3 ഗ്രീൻ ചില്ലിയും 2 ഡ്രൈ ചില്ലിയും അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് ഇത് ഒരു ബിഗ് ഓണിയൻ നമ്മൾ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇത് 1/2 ടീസ്പൂൺ ടർമറിക് പൗഡറും 1 ടേബിൾസ്പൂൺ ക്രഷ്ഡ് പെപ്പറും ആണ് ഇത് 1 ടേബിൾസ്പൂൺ കോൺഫ്ലവർ ആണ് ഇത് ഒരു 1 ടേബിൾസ്പൂൺ ഷുഗർ ആണ് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾസ്പൂൺ കോക്കനട്ട് ഓയിൽ ആദ്യമായിട്ട് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോവാണ് അതിനുവേണ്ടി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നുള്ള ഗ്രീൻ ചില്ലി ഡ്രൈ ചില്ലി വറ്റൽ മുളകും മുറിച്ച് വെച്ചിട്ടുള്ളതും കൂടെ ഇതിനകത്ത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഞാൻ നീളത്തിലാണ് ഇത് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതാണ് അതിൻ്റെ ഒരു ഭംഗി അതിനുകൊണ്ടാണ് നീളത്തിൽ അരിഞ്ഞത് അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നു അതിലേക്ക് അടുത്തത് ഞാൻ ആ കോൺഫ്ലവറും പെപ്പർ പൗഡറും ടെർമറിക് പൗഡറും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു അതും അതിനകത്തോട്ട് ചേർത്തിട്ടു അങ്ങനെ ചെയ്യണമെന്നില്ല ഓരോന്നായിട്ട് ഇട്ട് കൊടുത്താലും മതി ഞാൻ എളുപ്പത്തിന് വേണ്ടി അങ്ങ് മിക്സ് ചെയ്ത് വെച്ചു എന്ന് മാത്രം ഇത് ആപ്പിളിൻ്റെ ജ്യൂസ് വിത്ത് പൾപ്പോടുകൂടി എടുത്തതാണ് അത് നമ്മൾ അത് ഒരു ഫുൾ ബൗൾ ഒഴിച്ചു കൊടുക്കുക ഇൻ കേസ് നമുക്ക് ആപ്പിൾ ജ്യൂസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞതിനകത്ത് വിനാഗർ ചേർക്കുന്നതിന് പകരം ആപ്പിൾ സിഡർ വിനാഗർ വേണം ചേർത്തെടുക്കാനായിട്ട് ഞാനിവിടെ ഇപ്പം എടുത്തു വെച്ചിരിക്കുന്നത് ഇത് വിനാഗറും സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പും ചേർത്തിട്ടുള്ള ഒരു മിക്സാണ് അത് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇവിടെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നില്ല കാര്യം ഓൾറെഡി സോയാ സോസിനകത്ത് ആ ഒരു ഉപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ അധികം ഉപ്പിനി പ്രത്യേകിച്ച് ഇടേണ്ട ആവശ്യമില്ല ഇത് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഷുഗർ ഒരു പറഞ്ഞ അളവിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഷുഗറാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു ഷുഗറിൻ്റെ അത്രയും തന്നെ ഇടണം അത് നമ്മൾ വിചാരിക്കേണ്ട അത് മതിരിക്കുമല്ലോ അങ്ങനെയൊന്നും ഓർക്കേണ്ട ആവശ്യമില്ല കാര്യം അത് ചേർത്തില്ലെങ്കിലാണ് നമുക്ക് പുളിരസം മുന്നോട്ട് നിൽക്കും അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ചേർക്കണം ഉള്ളി ചേഞ്ച് നമുക്ക് വരുത്താൻ പറ്റുന്നത് ആപ്പിൾ ജ്യൂസ് പൾപ്പായിട്ട് എടുക്കാൻ കിട്ടാത്തവരെ അത് ഇവിടെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ് നാട്ടിലൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് വിനാഗർ നമുക്ക് റീപ്ലേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ആപ്പിൾ സൈഡർ വിനാഗർ ഒരു സ്പൂണ് ഒഴിച്ചു കൊടുത്താൽ മതി ഇത്രയും തന്നെ എടുത്ത് ഒഴിക്കരുത് ഭയങ്കര എന്താ പറയണ്ടേ രുചിക്ക് ഭയങ്കര വ്യത്യാസം ഫീൽ ചെയ്യും അതിനിയും നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാൻ പോവുകയാണ് ഓൾമോസ്റ്റ് ഞാനൊരു 1.5 അവേഴ്സ് ഇത് സെറ്റ് ചെയ്യും അത് നമ്മൾ റെഫ്രിജറേറ്ററിലേക്ക് വെച്ച് കൊടുത്തു അങ്ങനെ എടുത്തിട്ടുള്ള മിക്സ് നമ്മൾ നേരെ പാൻ ചൂടാക്കി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അത് ജസ്റ്റ് ഓയിലും ഇതൊന്നും വേണ്ട ഞാൻ എന്നിട്ട് അത് കളയാതിരിക്കാൻ ഒരു ഓൾമോസ്റ്റ് ഒരു ചെറിയ ഗ്ലാസ്സിലെ വെള്ളം കൂടെ എടുത്ത് ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ ബേണർ കത്തിച്ച് കൊടുക്കുന്നു അത് ആദ്യം നല്ല ഫ്ലെയിമിൽ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അത് സിമ്മിലിട്ട് കൊടുക്കണം ഏറ്റവും ഡെഡ് സിം എന്നുവെച്ചാൽ ചെറിയ തീയെ കാണാവുള്ള കാര്യം നമ്മൾ കോൺഫ്ലവർ ചേർത്തിട്ടുള്ളതുകൊണ്ട് പിന്നെ അത് പെട്ടെന്ന് തന്നെ കണ്ടോ ഇന്ന് തിക്കൻ്റ് ആയിക്കൊണ്ടിരിക്കും ഇനി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അത് തുറന്ന് വെച്ച് വെന്തു അത് ഓൾമോസ്റ്റ് എല്ലാം ആയിക്കഴിഞ്ഞു ഈ സമയത്താണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് ഞാൻ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് അത് വെളിച്ചെണ്ണ തന്നെ ചേർക്കുന്നതാണ് അതിൻ്റെ രുചി ഇത് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മുളകിൻ്റെ പൊടി കാശ്മീരി ചില്ലി നമ്മൾ പൗഡറായിട്ടുള്ളത് ചേർത്തുള്ളത് ഞാൻ ജസ്റ്റ് കളറിനും ഇതിനു വേണ്ടിയിട്ടാണ് അത് അധികം എരിവ് വേണ്ടാത്തവർ അധികം ചേർക്കണമെന്നില്ല
പക്ഷേ നല്ല ഒരു കളറും അതിൻ്റെ എന്താ പറയണ്ടേ അതിൻ്റെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള റൗണ്ടായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഓനിയനാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് അത് ഞാനത് ഒന്നും സെപ്പറേറ്റ് ചെയ്ത് ആണ് ഇട്ട് കൊടുക്കുന്നത്. അത് എല്ലായിടത്തോട്ടും തന്നെ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. സോ ഇപ്പം തീയ ഒരു ഇച്ചിരി കൂടെ കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി നേരം നമ്മളൊന്ന് അടച്ചു വെക്കുന്നു. കാര്യം ആ ഇട്ടിരിക്കുന്ന ഓനിയൻ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ സോഫ്റ്റായി കിട്ടിയിട്ടുള്ളത് അതൊന്ന് അതിനെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും അതെല്ലാം ജസ്റ്റ് ഒന്ന് താഴോട്ട് പോവും. ചിക്കൻ്റെ ഇതൊന്ന് മേളിലോട്ട് വരികയും ചെയ്യും. അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് ഇനി നമ്മൾ അധികം നേരം ഇല്ല, തീർന്നു, ഓൾമോസ്റ്റ് അവർ കുക്കിംഗ് ഈസ് ഫിനിഷ്. നമ്മളത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് മാത്രം. ഇപ്പം നല്ല രീതിയിൽ തന്നെ ഫ്ലെയിം ഞാൻ കൂട്ടി കൊടുത്തിട്ടുണ്ട്. എന്നെങ്കിൽ അതിനി ഒന്ന് റോസ്റ്റായിട്ട് എല്ലാം ഒന്നായി കിട്ടത്തുള്ളൂ. എല്ലാം തന്നെ ഇപ്പം സെറ്റായി. ഇനി ഒരു ഒരിത്തിരി നേരം കൂടെ ഒരു 2 മിനിറ്റ്സ് നമ്മളൊന്ന് ലിഡ് വെച്ച് അടച്ചു കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. വെരി ഈസിയാണ്, ഒന്നും തന്നെ ഇതിനകത്തില്ല. ഇതിനകത്ത് ഇതായിട്ട് ചേർക്കേണ്ട കാര്യങ്ങൾ ആപ്പിളിൻ്റെ ജ്യൂസ് ചേർക്കണം ഇൻസ്റ്റെഡ് ഓഫ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. പിന്നെ ചെയ്യേണ്ടത് ഷുഗർ ചേർക്കണം കമ്പൽസറി ആയിട്ട്. പിന്നെ നമ്മൾ ഇതൊരു കാരമലൈസ്ഡ് ഫീലിംഗ് ആണ്, കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാക്കണ്ടോ. എല്ലാം ഇത് പിടിച്ച് റോസ്റ്റായി നല്ല ഇതെല്ലാം ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്പൈസി കാരമലൈസ്ഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാനിത് സെർവ് ചെയ്തിരിക്കുന്നത് ഒരു നമ്മുടെ ക്യാബേജിൻ്റെ ലീഫിലാണ് സെർവ് ചെയ്തിട്ടുള്ളത്. അത് ലീഫ് വെച്ചിട്ട് അതിനകത്തേക്ക് ഡയറക്റ്റ് ഇത് ചൂടോടുകൂടി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ എടുക്കുമ്പം നല്ല രുചിയാണ്. ഈവൻ നമുക്ക് ആ ലീഫും നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അതിച്ചിരി ഈ ഇതിൻ്റെ ഈ സ്പൈസി ഇതൊക്കെ പിടിച്ചിട്ട് ആ ലീഫിനൊരു പ്രത്യേക രുചിയാണ്. സോ ഇത് നല്ലൊരു ഡിഷാണ്, എളുപ്പത്തിൽ സെർവ് ചെയ്യാന്ന്. ഇറ്റ്സ് എ ഫ്യൂഷൻ ഡിഷ്. ഓക്കെ, എല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്യണം. Thank you for watching Vihan's Recipes. If you like our video, please like, share and subscribe.